പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നിന്ന ഒരു മഹാപ്രതിഭ. അയാൾ പെട്ടെന്ന് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു. ഈ അനുഭവമാണ് വാർഡൻ ക്ലിഫിലെ വയർലെസ് പദ്ധതി അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിക്കോള ടെസ്ല നേരിട്ടത്. പിന്നീടുള്ള ടെസ്ല ജീവിതത്തിൽ ഒരിക്കലും അന്ന് നേരിട്ട വലിയ ഒറ്റപ്പെടലിൽ നിന്ന് കരകയറിയില്ല. 1906 നിക്കോള ടെസ്ല തന്റെ സ്വപ്ന പദ്ധതിയായ വാർഡൻ ക്ലിഫിന്റെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് മാൻഹാട്ടനിലെ 165 ബ്രോഡ്വേയിൽ പുതിയ ഓഫീസ് തുടങ്ങി. 1906 ടെസ്ലയ്ക്ക് 50 വയസ്സ് തികഞ്ഞ വർഷം കൂടിയാണ്. 50-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രസിദ്ധപ്പെടുത്തിയ നിക്കോള ടെസ്ലയുടെ ഒരു ലേഖനത്തിൽ അദ്ദേഹം തന്റെ പുതിയ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള സൂചന നൽകി. ടെസ്ല ടർബൈൻ എന്ന് ഇന്നറിയപ്പെടുന്ന ദ്രവരൂപത്തിലുള്ള വസ്തുക്കളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനാണ് അത്. അതുവരെയുള്ള എഞ്ചിനുകളുടെ പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ടെസ്ല അത്തരം വിവിധ ടർബൈനുകൾ നിർമ്മിക്കുകയും അതിന്റെ പേറ്റന്റ് അവകാശം സ്വന്തമാക്കുകയും ചെയ്തു. ടെസ്ല നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പണം കൊടുക്കാനുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് വലയുകയാണ് ടെസ്ല. കൊളറാഡോ സ്പ്രിംഗ്സിലെ ലബോറട്ടറി അവിടെ വൈദ്യുതി വിതരണം ചെയ്ത കമ്പനിയിൽ നിന്നുള്ള ജപ്തി ഭീഷണി നേരിടുകയാണ്. പണത്തിനു വേണ്ടി പലതരത്തിലുള്ള ടർബൈനുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴദ്ദേഹം. ടെസ്ലയുടെ അത്ഭുത കണ്ടുപിടുത്തങ്ങളിലൊന്നായ ടെസ്ല കോയിൽ പല വലിപ്പത്തിൽ നിർമ്മിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. ടെസ്ല ഇലക്ട്രിക്കൽ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി വഴിയാണ് അദ്ദേഹം ഇത് ചെയ്യാനൊരുങ്ങിയത്. പക്ഷേ നിർമ്മാണ ചെലവ് താങ്ങാൻ മാത്രം പണം അപ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിൽ ഇല്ല. കമ്പനിയുടെ നിക്ഷേപകർ ആരും കൂടുതൽ പണം മുടക്കാൻ തയ്യാറുമല്ല. ഇതിനിടെ മറ്റു പല ചെറുകിട കമ്പനികൾക്കും വേണ്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകാനുള്ള കരാറും ടെസ്ല ഏറ്റെടുത്തു. വോൾഡ്ഹാം വാച്ച് കമ്പനിക്ക് വേണ്ടി സ്പീഡോമീറ്റർ ഉണ്ടാക്കാനുള്ള കരാർ അത്തരത്തിൽ ഒന്നായിരുന്നു. എയർ ഫ്രിക്ഷൻ സ്പീഡോമീറ്ററിന് ടെസ്ലയ്ക്ക് നേരത്തെ തന്നെ പേറ്റന്റ് കിട്ടിയിട്ടുള്ളതാണ്. വേഗതയും ദൂരവും സമയവും സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു വാച്ച് അവർ ടെസ്ലയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്തു. ഈ കണ്ടുപിടുത്തങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ നിക്കോള ടെസ്ല മെട്രോപൊളിറ്റൻ ടവറിലെ ഒരു കെട്ടിടത്തിലേക്ക് തന്റെ ലാബും ഓഫീസും മാറ്റി. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു അത്. 1910 മുതൽ 1914 വരെ ടെസ്ലയുടെ ഓഫീസ് അവിടെ പ്രവർത്തിച്ചു. പിന്നീട് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് മാറി. 1910 വിഖ്യാത എഴുത്തുകാരനും ടെസ്ലയുടെ സ്നേഹിതനുമായ മാർക്ക് ട്വെയിൻ അന്തരിച്ചു. ചെറുപ്പത്തിൽ കഠിനമായ രോഗം ബാധിച്ച് ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് ടെസ്ലയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മാർക്ക് ട്വെയിൻ്റെ പുസ്തകങ്ങളാണ്. പിന്നീട് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ടെസ്ലയും മാർക്ക് ട്വെയിനും കണ്ടുമുട്ടുന്നത്. തന്റെ കുട്ടിക്കാലത്തെ അനുഭവം ടെസ്ല വിവരിച്ചപ്പോൾ മാർക്ക് ട്വെയിൻ പൊട്ടിക്കരഞ്ഞുപോയി. അന്നുമുതൽ അവർ തമ്മിൽ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ബന്ധം നിലനിന്നിരുന്നു. മാർക്ക് ട്വെയിൻ്റെ മരണം ടെസ്ല ഒരിക്കലും അംഗീകരിച്ചില്ല. അദ്ദേഹം പിന്നീട് പലപ്പോഴും മാർക്ക് ട്വെയിന് സന്ദേശങ്ങൾ അയച്ചു. ടെസ്ലയുടെ മനസ്സിന്റെ താളം തെറ്റുകയാണ്. ടെസ്ലയ്ക്ക് പണം കടം നൽകിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ കൊടുത്ത കേസുകൾ ഓരോന്നും വിധിയായി. വാർഡൻ ക്ലിഫ് ടവറും അനുബന്ധ കെട്ടിടങ്ങളും ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് വന്നു. ഇതിനെക്കുറിച്ചൊന്നും ടെസ്ല കാര്യമായി പ്രതികരിച്ചില്ല. 1915
ന്യൂയോർക്ക് ടൈംസിൽ ഒരു വാർത്ത വന്നു. ആ വർഷത്തെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ടെസ്ലയ്ക്കും എഡിസണും കൂടി നൽകുകയാണ് എന്നായിരുന്നു വാർത്ത. ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരീ വാർത്ത ചെയ്തിരിക്കുന്നത്. എന്നാൽ അധികം കഴിയും മുൻപേ ആ വർഷത്തെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം മറ്റ് രണ്ടു പേർക്ക് നൽകുന്നതായി അറിയിപ്പ് വന്നു. ആദ്യം ടെസ്ലയെയും എഡിസനെയുമാണ് തിരഞ്ഞെടുത്തത് എന്ന വാർത്ത നോബൽ കമ്മിറ്റി നിഷേധിച്ചില്ല. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ വ്യക്തമാക്കിയതുമില്ല. എഡിസനൊപ്പം ആ സമ്മാനം പങ്കിട്ടെടുക്കാൻ കഴിയില്ല എന്ന് ടെസ്ലയും, ടെസ്ലയ്ക്കൊപ്പം നോബൽ പ്രൈസ് പങ്കിടാനാവില്ലെന്ന് എഡിസനും പറഞ്ഞതായുള്ള കിംവദന്തികൾ പരന്നു. ഏതായാലും ഈ സന്ദർഭത്തിൽ ടെസ്ല സാമ്പത്തിക പരാധീനതകളുടെ പാരമ്യത്തിലായിരുന്നു. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതുവഴി കിട്ടിയ ചെറിയ ലാഭം പോലും അദ്ദേഹത്തിന്റെ കയ്യിലെത്തിയില്ല. തന്റെ കമ്പനികളുടെയെല്ലാം 90% ഷെയറും അദ്ദേഹം പലപ്പോഴായി കടം നൽകിയവർക്ക് എഴുതിക്കൊടുത്തിരുന്നു. അദ്ദേഹത്തിനെതിരെ വന്ന കേസുകളെല്ലാം അത് നൽകിയവരുടെ വാദഗതികൾക്കനുസരിച്ച് തീർപ്പാക്കേണ്ടതായി വന്നു. ടെസ്ലയുടെ പേരിലുണ്ടായിരുന്ന സർവ സ്വത്തുക്കളും വിറ്റിട്ടും കടങ്ങൾ വീട്ടാനുള്ള പണം തികഞ്ഞില്ല. ഇതിനിടയിൽ വാർഡൻക്ലിഫ് പ്രോപ്പർട്ടിയുടെ ടാക്സ് അടച്ചില്ല എന്ന പേരിൽ സുപ്രീംകോടതി ടെസ്ലയെ വിളിച്ചു വരുത്തി. $915 ടെസ്ല അടയ്ക്കാനുണ്ടായിരുന്നത്. ജഡ്ജിയുടെ മുന്നിലെത്തിയ ടെസ്ല തന്റെ കൈവശം ഒരു ചില്ലിക്കാശും ബാക്കിയില്ല എന്ന് പറഞ്ഞു. ഒരു പൈസയും കയ്യിലില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് വാർഡ് ഓഫ് അസ്റ്റോറിയയിൽ താമസിക്കുന്നത്? ജഡ്ജി ചോദിച്ചു. കടമായിട്ടാണ് താമസം. ഞാൻ അവർക്ക് ധാരാളം പണം കൊടുക്കാനുണ്ട്, ടെസ്ല പറഞ്ഞു. ടെസ്ലയ്ക്ക് സ്വന്തമായി ആഭരണങ്ങളോ വണ്ടിയോ കുതിരകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിനും ഇല്ല എന്നായിരുന്നു മറുപടി. അടുത്ത ദിവസം പുറത്തിറങ്ങിയ ന്യൂയോർക്ക് വേൾഡ് പത്രം ടെസ്ലയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന ഒരു ലേഖനം പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. 1917 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് തോമസ് എഡിസന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡിന് നിക്കോള ടെസ്ലയെ തെരഞ്ഞെടുത്തു. തോമസ് എഡിസന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഉന്നതമായ ബഹുമതി സ്വീകരിക്കാൻ ആദ്യം ടെസ്ല തയ്യാറായില്ല. പിന്നീട് ബെർണാർഡ് എ ബെർണാർഡിന്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി ടെസ്ല അത് സ്വീകരിക്കാനെത്താം എന്നേറ്റു. എന്നാൽ അവാർഡ് വിതരണത്തിന്റെ സമയമായപ്പോൾ ടെസ്ല എത്തിയില്ല. അദ്ദേഹം എവിടെയെന്ന് തിരഞ്ഞുപോയവർ കണ്ടത് ടെസ്ല അടുത്തുള്ള ലൈബ്രറി കെട്ടിടത്തിന് മുന്നിൽ പ്രാവുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. മറുപടി പ്രസംഗത്തിനായി അവർ ടെസ്ലയെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടുകയായിരുന്നു. അപ്പോഴേക്കും ടെസ്ല പ്രാവുകളുമായുള്ള ദീർഘ സൗഹൃദം ആരംഭിച്ചിരുന്നു. അതോടൊപ്പം മനുഷ്യരുമായുള്ള ടെസ്ലയുടെ ഇടപാടുകൾ കുറഞ്ഞു വന്നു. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാനായി ദിവസവും അടുത്തുള്ള പാർക്കുകളിലേക്ക് നടന്നു പോകുന്ന ടെസ്ലയുടെ രൂപം നഗരത്തിന് പരിചിതമായി. ടെസ്ല അപ്പോഴും തന്റെ വ്യത്യസ്തമായ ശാസ്ത്രാന്വേഷണങ്ങൾ തുടരുന്നുണ്ട്. ലോകയുദ്ധം അമേരിക്കയെയും ബാധിച്ചു തുടങ്ങിയ സന്ദർഭത്തിൽ യുദ്ധങ്ങളെയെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധം താൻ കണ്ടെത്തിയതായി ടെസ്ല അവകാശപ്പെട്ടു. മരണകിരണങ്ങളെന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. 1917 ടെസ്ല വാഡോർഫ് അസ്റ്റോറിയയിൽ നിന്ന് താമസം മാറി. ആദ്യം ബ്ലാക്ക് സ്റ്റോൺ ഹോട്ടലിലേക്കാണ് മാറിയത്.
16 മാസം ടെസ്ല അവിടെ താമസിച്ചു. പിന്നീട് അടുത്ത ഹോട്ടലിലേക്ക് മാറി. ഹോട്ടലുകളിൽ ടെസ്ലയ്ക്ക് കൃത്യമായി ബില്ലെടുക്കാൻ കഴിയാറില്ല. പ്രാവുകളോടുള്ള ടെസ്ലയുടെ സ്നേഹവും ഹോട്ടൽ ഉടമകൾക്ക് പ്രശ്നമായി തുടങ്ങി. ഇടയ്ക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പേരിലോ പഴയ പേറ്റന്റിനത്തിലോ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കാൻ ക്ഷണിക്കപ്പെടുമ്പോഴോ അപ്രതീക്ഷിതമായി കൂടുതൽ പണം ടെസ്ലയുടെ കയ്യിലെത്തും. വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം തീരുകയും ചെയ്യും. 1919 ഇലക്ട്രിക്കൽ എക്സ്പെരിമെന്റർ എന്ന മാസിക ടെസ്ലയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. മൈ ഇൻവെൻഷൻസ് എന്ന് പേരിട്ട ആ ആത്മകഥ പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അമേരിക്കൻ വ്യവസായികളിൽ നിന്നും സർക്കാരിൽ നിന്നും നേവിയിൽ നിന്നും തന്റെ പരീക്ഷണങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കില്ല എന്നുറപ്പായ സാഹചര്യത്തിൽ ടെസ്ല വിദേശങ്ങളുമായി ചില കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലായ സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതായി. ഒന്നാം ലോകയുദ്ധം തുടങ്ങിയപ്പോൾ ജർമ്മനിയുമായി അമേരിക്കയ്ക്കുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ബ്രിട്ടൻ ആഗ്രഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവര കൈമാറ്റത്തിന്റെ ഒഴുക്ക് അവസാനിപ്പിക്കാനായി ബ്രിട്ടൻ US ജർമ്മനിയെയും ബന്ധിപ്പിക്കുന്ന അറ്റ്ലാന്റിക് കേബിൾ മുറിച്ചു. റേഡിയോ പേറ്റന്റ് നിയമം ലംഘിച്ചു എന്ന പേരിൽ മാർക്കോണിയെക്കൊണ്ട് ജർമ്മൻ റേഡിയോ കമ്പനിയായ ടെലിഫാങ്കിനെതിരെ ബ്രിട്ടൻ കേസ് കൊടുപ്പിക്കുകയും ചെയ്തു. ജർമ്മനി അവരുടെ പ്രതിരോധത്തിനായി രണ്ട് ഭൗതികശാസ്ത്രജ്ഞരെ രംഗത്തിറക്കി. കൂടാതെ മാർക്കോണി കമ്പനിക്കെതിരെ സാക്ഷിയാകാമെന്ന് അവർ നിക്കോള ടെസ്ലയെക്കൊണ്ട് സമ്മതിപ്പിച്ചു. ടെസ്ലയെ അവർ രണ്ടു വർഷത്തേക്ക് സാക്ഷിയായി നിയമിച്ചു. പ്രതിമാസം $1,000 പ്രതിഫലം. പക്ഷേ അത് അധികകാലം നിലനിന്നില്ല. അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായതോടെ ഈ കേസ് തന്നെ അപ്രസക്തമായി. ഇതിനിടയിൽ റേഡിയോയ്ക്കുള്ള പേറ്റന്റ് മാർക്കോണിക്ക് കൊടുക്കുന്നതിനെതിരെ നിക്കോള ടെസ്ല കോടതിയെ സമീപിച്ചിരുന്നു. കേസ് എങ്ങുമെത്താതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ജീവിതത്തിന്റെ അവസാന കാലത്ത് ടെസ്ല നടത്തിയ പരീക്ഷണങ്ങളെല്ലാം നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു. തന്റെ ലാബിൽ വികസിപ്പിച്ചെടുത്ത ചില യന്ത്രങ്ങളുടെ സഹായത്തോടെ ശാരീരിക സൗഖ്യവും ബുദ്ധിവികാസവും നേടാൻ കഴിയുമെന്ന് ടെസ്ല അവകാശപ്പെട്ടു. കറണ്ട് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൽ വലിയ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന യന്ത്രങ്ങളാണ് ടെസ്ല രൂപപ്പെടുത്തിയത്. ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പലതരം വേദനകൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഈ യന്ത്രങ്ങളുടെ സഹായത്താലാണ് എന്നും ടെസ്ല പറഞ്ഞു. കുട്ടിക്കാലത്തല്ലാതെ ടെസ്ല ഒരിക്കൽ പോലും ചികിത്സയ്ക്കായി ആശുപത്രികളെ ആശ്രയിച്ചിട്ടില്ല. രോഗങ്ങളെല്ലാം സ്വയം ചികിത്സിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വ്യായാമത്തിലും ജീവിതരീതിയിലും ടെസ്ല കർക്കശമായ ചിട്ടകൾ പാലിച്ചിരുന്നു. വ്യായാമത്തിനു വേണ്ടി ദിവസവും അദ്ദേഹം വളരെ ദൂരം നടക്കാറുണ്ട്. മിതമായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഇടക്കാലത്ത് ടെസ്ല പൂർണ്ണമായും സസ്യാഹാരിയായി. കാലം ചെല്ലുന്തോറും ഒരു രോഗം പോലെ വൃത്തിബോധവും ടെസ്ലയിലേറി വന്നു. തനിക്ക് ചുറ്റുമുള്ള ആളുകളിലും അന്തരീക്ഷത്തിലും പലതരം രോഗാണുക്കൾ നിറഞ്ഞിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അമേരിക്കയിൽ എത്തിയതിൽ പിന്നെ ടെസ്ല പതിവായി ഹോട്ടലുകളിൽ മാറി മാറി താമസിക്കുകയാണ് പതിവ്. അപൂർവമായെങ്കിലും പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ ഒഴികെ ടെസ്ല തനിയെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക.
അപ്പോൾ കുറേയധികം നാപ്കിനുകളുമായാകും ടെസ്ലയെത്തുക. അദ്ദേഹം ഇരിപ്പിടവും പരിസരവും കഴിക്കുന്ന പാത്രങ്ങളുമെല്ലാം വെവ്വേറെ നാപ്കിൻ കൊണ്ട് സൂക്ഷ്മമായി തുടച്ച് വൃത്തിയാക്കും. അനാവശ്യ ഭീതികളും ചിന്തകളും അലട്ടുന്നവരിൽ കാണപ്പെടുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന മാനസിക പ്രശ്നം ടെസ്ലയുടെ പെരുമാറ്റത്തിൽ കൂടുതൽ പ്രകടമായി തുടങ്ങി. ഹോട്ടൽ മുറിയിൽ ടെസ്ലയെ കാണാനെത്തുന്ന പ്രാവുകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും വിചിത്രമായിരുന്നു. അതിൽ ഒരെണ്ണത്തിനോട് അദ്ദേഹം പ്രത്യേകമായ അടുപ്പം പുലർത്തി. ചിറകുകൾക്കരികിൽ ചാരവർണ്ണങ്ങളുള്ള തൂവെള്ള നിറക്കാരിയായ ഒരു പെൺപ്രാവ്. മറ്റുള്ള പ്രാവുകൾക്കൊപ്പം അതെല്ലാ ദിവസവും ടെസ്ലയുടെ മുറിയുടെ ജനാലക്കരികിൽ എത്തും. ടെസ്ല കൊടുക്കുന്ന ധാന്യങ്ങളും മറ്റും കഴിച്ച് അല്പനേരം അവിടെ ചെലവഴിച്ചതിനു ശേഷം പറന്നുപോകും. 1922 ഒരു രാത്രിയിൽ ആ പ്രാവ് ടെസ്ലയുടെ ഹോട്ടൽ മുറിയിലെത്തി. അത് അയാളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. താൻ മരിക്കാൻ പോവുകയാണെന്നാണ് പ്രാവ് പറയുന്നതെന്ന് ടെസ്ലയ്ക്ക് തോന്നി. ആ സമയം അതിന്റെ കണ്ണുകളിൽ നിന്ന് അസാധാരണമായ ഒരു പ്രകാശരശ്മി പുറത്തേക്ക് വരുന്നതായി ടെസ്ല പിന്നീട് ചില സുഹൃത്തുക്കളോട് പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രാവ് മരിച്ചു. ആ നിമിഷം തന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് ഇല്ലാതായതായി ടെസ്ലയ്ക്ക് തോന്നിയത്രേ. അതിനുശേഷം ടെസ്ല അതീവ ദുഃഖിതനും കൂടുതൽ ഏകാകിയുമായി മാറി. ബില്ലടയ്ക്കാത്തതും പ്രാവുകളുടെ ശല്യവും കാരണം വൈകാതെ ടെസ്ല സെയിന്റ് റെജീസ് ഹോട്ടലിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കിട്ടാനുള്ള പണത്തിനു വേണ്ടി ഹോട്ടലുകാർ ടെസ്ലയ്ക്കെതിരെ കേസും നൽകി. കോടതി വിധി അനുസരിച്ച് പിന്നീടവർ ടെസ്ലയുടെ ഓഫീസ് ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനെത്തി. ആയിരത്തി തൊള്ളായിരത്തി 1934 ടെസ്ല ന്യൂയോർക്കർ ഹോട്ടലിലേക്ക് താമസം മാറ്റി. ഈ സന്ദർഭം മുതൽ വെസ്റ്റിൻ ഹൗസ് കമ്പനി ടെസ്ലയുടെ ഹോട്ടൽ വാടകയും ഒരു ചെറിയ അലവൻസ് എന്ന നിലയിൽ പ്രതിമാസം $125 അദ്ദേഹത്തിന് നൽകി തുടങ്ങി. കൺസൾട്ടിംഗ് ഫീസ് എന്നാണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞത്. ജീവിതത്തിന്റെ അവസാനകാലം അദ്ദേഹം ന്യൂയോർക്കർ ഹോട്ടലിലെ 3327 നമ്പർ മുറിയിലാണ് താമസിച്ചത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആർക്കും തങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുന്ന വൃദ്ധൻ നിക്കോള ടെസ്ലയാണെന്ന് അറിയില്ലായിരുന്നു. പതിവായി പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാറുള്ള, അല്പം പാല് മാത്രം ഭക്ഷണമായി വാങ്ങാറുള്ള ഒരു സാധു വൃദ്ധൻ. 1943 ജനുവരി 7 അന്ന് മുറി വൃത്തിയാക്കാൻ വന്ന ജോലിക്കാരി കണ്ടത് അവിടെ മരിച്ചുകിടക്കുന്ന നിക്കോള ടെസ്ലയെയാണ്. വൈകാതെ ആരാണ് ആ മനുഷ്യനെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഭരണാധികാരികളും പോലീസും എത്തി. ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകിയ മഹാപ്രതിഭാശാലിയുടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹം മാനവരാശിക്ക് നൽകിയ മഹത്തായ സംഭാവനകൾ ജ്വലിച്ചു തന്നെ നിൽക്കും. മനുഷ്യത്വത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും അടങ്ങാത്ത അന്വേഷണത്വരയുടെയും പേരായിരുന്നു അത്, നിക്കോള ടെസ്ല.